ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കെ വീട്ടിലിരുന്ന് ബോറടിക്കുന്നവരെല്ലാം സമൂഹ മാധ്യമങ്ങളിലാകും സജീവമാവുക. വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്റർ ഉൾപ്പെടെയുള്ള അക്കൌണ്ടുകളിലും ചടഞ്ഞുകൂടി മാനസിക ഉല്ലാസം തേടുന്നവരെ ലക്ഷ്യമിട്ട് തട്ടിപ്പ് സംഘങ്ങൾ എത്തും. ഫേസ്ബുക്കിലൂടെ സൗഹൃദം സ്ഥാപിച്ച് ഹണി ട്രാപ്പിലാക്കി പണം തട്ടുന്ന സംഘങ്ങൾ ഇപ്പോൾ വാട്സപ്പിലുമുണ്ട്. ഹലോ, നീ എവിടെയാ, സുഖമാണോ, അറിയുമോ, മറന്നോ തുടങ്ങിയ സന്ദേശങ്ങൾ അയച്ചാകും തുടക്കം. പഴയ സഹപാഠികൾ ആരെങ്കിലും ആകുമെന്ന് കരുതി പലരും ഇതിന് മറുപടിയും നൽകും. പരിചയമില്ലെന്ന് അറിയിച്ചാൽ വൈകാരികമായി സന്ദേശങ്ങൾ അയച്ച് സൗഹൃദം സ്ഥാപിച്ചെടുക്കും. അടുപ്പം സ്ഥാപിച്ച ശേഷം വീഡിയോ കോൾ ചെയ്യും. വാട്സപ്പ് വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ വേഗത്തിൽ വീഴുന്നവരോട് നഗ്നത പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെടും. ഇതിൽ വീഴാത്തവരെ പെടുത്താനും ഇവരുടെ കയ്യിൽ പല നമ്പറുകളുണ്ട്. വീഡിയോ കോളിൽ നഗ്നതാമേനി പ്രദർശിപ്പിക്കാൻ പറയും. സാധാരണ രീതിയിൽ വീഡിയോ കോളിൽ മുൻ ക്യാമറയിൽ സംസാരിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി പിൻ ക്യാമറ ഓൺ ആക്കും. പിന്നിൽ സെക്സ് വീഡിയോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ പ്രദർശിപ്പിക്കും. ഇത് റെക്കോർഡ് ചെയ്തെടുത്ത് നഗ്നത വീക്ഷിക്കുന്ന തരത്തിലാക്കും. ഇത് പിന്നീട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം തട്ടും. മലയാളികൾ തന്നെയാണ് ഏറെയും ഈ ഹണി ട്രാപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. മുൻപ് ഇത്തരം തട്ടിപ്പുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരെല്ലാം വടക്കേ ഇന്ത്യക്കാരായിരുന്നു. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്ന അപരിചിതരായ സുഹൃത്തുക്കളായാണ് ഇവർ എത്തിയിരുന്നത്. ശേഷം വീഡിയോ കോൾ ചെയ്ത് കൊടുക്കുന്നതായിരുന്നു പ്രധാന രീതി. പിന്നീട് വാട്സപ്പിൽ അപരിചിത നമ്പറിൽ നിന്ന് വീഡിയോ കോൾ ചെയ്യുകയും ഫോൺ കോൾ എടുക്കുമ്പോൾ തന്നെ നഗ്നത പ്രദർശിപ്പിച്ച് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. ഈ തട്ടിപ്പ് തുടർന്നതോടെ അപരിചിതരുടെ നമ്പറിൽ നിന്ന് വരുന്ന വാട്സപ്പ് വീഡിയോ കോളുകൾ എടുക്കരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഇതോടെയാണ് പൂർവകാല സുഹൃത്തുക്കൾ ചമഞ്ഞുള്ള തട്ടിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി പേരെ പോലീസുകാർ പിടികൂടിയിട്ടുണ്ട്. 25-ലധികം പരാതികളാണ് കഴിഞ്ഞ മാസം കൊച്ചിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചതെന്നാണ് പോലീസുകാർ പറയുന്നത്. ഹൈ പ്രൊഫൈൽ ഉള്ളവരാണ് തട്ടിപ്പിൽ വീഴുന്നതെന്നും പോലീസ് പറയുന്നു. ലോക്ഡൌൺ സമയത്ത് ക്രമസമാധാന പ്രശ്നങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകുമെങ്കിലും സൈബർ കുറ്റകൃത്യങ്ങളിൽ കാര്യമായ കുറവില്ലെന്നതാണ് വസ്തുത. ഫോൺ വഴിയും സമൂഹ മാധ്യമങ്ങൾ വഴിയും സ്ത്രീകളെ അപമാനിക്കുകയും മോർഫ് ചെയ്തതും അല്ലാത്തതുമായ അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിക്കുകയും അതിന്റെ പേരിൽ വിലപേശം നടത്തുകയും ചെയ്യുന്നവരാണ് ഇതിലെ വില്ലന്മാർ. വീട്ടമ്മമാർക്കും കോളേജ് വിദ്യാർത്ഥികൾക്കുമൊപ്പം യുവാക്കളെയും വലയിലാക്കാൻ ബിരുദന്മാരാണിവർ. ഒറ്റ നോട്ടത്തിൽ തങ്ങളാണ് ഇരകളെന്ന് തോന്നുന്ന വിധത്തിലുള്ള രൂപഭാവങ്ങളോട് കൂടിയ വീഡിയോകളാണ് ഇത്തരക്കാർ തട്ടിപ്പിനായി ഉപയോഗിക്കുന്നത്. ഫോൺ കോളുകളിലോ ചാറ്റിംഗിലോ ഇരകളായവരാണെങ്കിൽ വീഡിയോകളുടെ പേരിൽ വിലപേശി പണം തട്ടുകയോ മറ്റു രീതികളിൽ ചൂഷണം ചെയ്യുകയോ ചെയ്യും. തട്ടിപ്പ് വ്യാജ അക്കൌണ്ടുകൾ വഴിയാണ് ഇവർ നടത്തുന്നത്. സ്ത്രീകളുടെ പേരിൽ സോഷ്യൽ മീഡിയയിലും ഡേറ്റിംഗ് ആപ്ലിക്കേഷനിലും വ്യാജ അക്കൌണ്ടുകൾ നിർമ്മിച്ച ശേഷം യുവതീ യുവാക്കളോട് ലൈവ് വീഡിയോ വഴി സെക്സ് ചാറ്റിംഗ് നടത്തുകയും തുടർന്ന് സ്ക്രീൻ റെക്കോർഡിന്റെ സഹായത്തോടെ സേവ് ചെയ്ത വീഡിയോയുടെ പേരിൽ വിലപേശുന്നതുമാണ് ഇവരുടെ രീതി. പണം നൽകാതിരുന്നാൽ ചിത്രീകരിച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും പോൺ ഹബ്ബ്, എക്സ് വീഡിയോസ് മുതലായ പോൺ സൈറ്റുകളിലും പ്രചരിപ്പിക്കുമെന്നും സുഹൃത്തുക്കൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അയക്കുമെന്നും ഭീഷണി മുഴക്കും. ഇത്തരത്തിൽ നിരവധി ഗൂഢമായ കാര്യങ്ങളാണ് സൈബർ ലോകത്ത് നമ്മെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോക്ഡൌൺ കാലത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്നുപെടാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിക്കണം. പോലീസ് നൽകുന്ന മുന്നറിയിപ്പുകൾ യാതൊന്നും തന്നെ നിങ്ങൾ അപഗണിക്കാനും പാടില്ല. വെബ് ഡെസ്ക്, തത്വമേനൂസ്.